പ്രകടിപ്പിക്കുന്ന കലാസൃഷ്ടികളാണ് ചന്ദ്രലേഖ എന്ന ഈ വീട്ടമ്മ അധികമാർക്കും കേട്ടുപരിചയമില്ലാത്ത ക്രോഷെ എന്ന കരവിരുതിലൂടെ നിർമ്മിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൗദി അറേബ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ പ്രചാരമുണ്ടായിരുന്നതാണ് ക്രോഷെ. നൂലുകൊണ്ടുള്ള കൈത്തുന്നൽ എന്നാണ് ഫ്രഞ്ച് വാക്കായ ക്രോഷെയുടെ അർത്ഥം. ഫാഷൻ ടെക്നോളജിയുടെ പിൻബലമില്ലാതെ നൂറുകണക്കിന് ചിത്രങ്ങളും കരകൗശല വസ്തുക്കളും ചന്ദ്രലേഖ നിർമ്മിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ഉടുപ്പ്, തൊപ്പി, അങ്ങനെയുള്ള ഐറ്റംസാണ് കൂടുതൽ. പിന്നെ ടേബിൾ ക്ലോത്ത്, വീട്ടിലേക്ക് ആവശ്യമുള്ള ടേബിൾ ക്ലോത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് കൂടുതലും വിറ്റുപോകുന്നത്. ഞാൻ ഒരുപാട് എക്സിബിഷൻ വെച്ചു. ആ എക്സിബിഷനിലൊക്കെ എൻ്റെ ഒരു ദിവസം ഒരു 10-12 ബേബി ഫ്രോക്കൊക്കെ എനിക്ക് സെയിൽ നടക്കാറുണ്ട്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ എനിക്ക് സെയിൽ നടന്നു പോയത് ഈ കുട്ടികളുടെ ഉടുപ്പുകളും പിന്നെ അവരുടെ ബ്ലാങ്കറ്റ്, സോക്സ്, ക്യാപ്പ് ഇതൊക്കെയാണ്. 22 വർഷം മുമ്പ് വിവാഹം കഴിഞ്ഞ് അരുണാചൽ പ്രദേശിൽ എത്തിയപ്പോഴാണ് ക്രോഷയെക്കുറിച്ച് ചന്ദ്രലേഖ അടുത്തറിയുന്നത്. വെറുതെ നേരം പോക്കിന് തുടങ്ങിയ ജോലി ഇന്ന് വ്യാപാര മേഖലയിലേക്കും കടന്നു. ഗാന്ധിജിയും തെയ്യവും പ്രകൃതിയും എന്നുവേണ്ട, കണ്ണിൽ കാണുന്നതും മനസ്സിൽ തോന്നുന്നതുമെല്ലാം നൂലിൽ നെയ്തെടുക്കും. ചിലപ്പോൾ ഒറ്റയിരിപ്പ് 10 മണിക്കൂർ വരെ നീണ്ടുപോകാറുണ്ട്. ക്ഷമാശീലവും അർപ്പണബോധവുമാണ് ഇത്തരം ജോലികൾക്ക് വേണ്ടതെന്ന് ചന്ദ്രലേഖ പറയുന്നു. നല്ല എഫേർട്ടാണ്, നല്ല ക്ഷമ വേണം. കാരണം ഞാൻ ഇത് വെച്ചാൽ നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്നവർക്കൊന്നും പറ്റുന്ന ജോലിയല്ല. ഞാൻ എൻ്റെ വീട്ടിൽ ജോലിയും ചെയ്ത് വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ വീട്ടിലിരുന്ന് ഈ വർക്കുകൾ ചെയ്യുന്നത്. എല്ലാവർക്കും ഇത് പറ്റണമെന്നൊന്നുമില്ല. കാരണം ഒരു സ്ഥലത്ത് അനങ്ങാതെ ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ രാത്രിയും പകലും എല്ലാം ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു. ഇതിൽ തന്നെ ഇതാണ് എൻ്റെ ലോകം. വസ്ത്രങ്ങൾ, കീചെയിൻ, ബാഗ്, തൊപ്പി തുടങ്ങി അനേകം വസ്തുക്കൾ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വലിയ സൂചിയും നൂലുമാണ് ചന്ദ്രലേഖയുടെ ആയുധം. എനിക്ക് എല്ലാ പത്രങ്ങളും ചെയ്ത് ഗിന്നസിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എൻ്റെ വർക്കുകളൊക്കെ ഇത്രയും മൈനോട്ട് വർക്കുകളാണ്. എല്ലാ പത്രവും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഒരു പ്രാവശ്യം എടുത്തിരിക്കുകയും ചെയ്തായിരുന്നു. എന്നിട്ടൊന്ന് എനിക്ക് ഇതിന് അപ്ലൈ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. കാരണം ആരും ചെയ്യാത്തതാണ്, പത്രം ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അരുണാചൽ പ്രദേശിൽ പോലീസ് ഓഫീസറായ ഭർത്താവ് ഉമേഷിൻ്റെയും 2 മക്കളുടെയും പൂർണ്ണ പിന്തുണയാണ് ഈ വീട്ടമ്മയുടെ ഊർജം. കേന്ദ്രീയ വിദ്യാലയത്തിൽ ക്രാഫ്റ്റ് അധ്യാപികയായും ജോലി ചെയ്തിട്ടുണ്ട്. ഷിഹാബുദ്ദീൻ, സീ മലയാളം ന്യൂസ്, കണ്ണൂർ.